മനുഷ്യർക്ക് ഒരുമാതിരി പുഴുവിനേലും കൊച്ചു സൈസ് ആവുന്നൊക്കെയാണ്. ഇനി ഗെയിമിന്റെ മെയിൻ കാര്യങ്ങൾ ക്രാഫ്റ്റിംഗ് ബിൽഡിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഒരു ഒരു വെറൈറ്റി ഫീലിംഗ് ഉള്ള ഒരു ഗെയിം അങ്ങനെയാണ്. സോ ഗൈസ്, ഒരു 100 ഫ്രണ്ട്സിനോട് കമന്റ് ചോദിച്ചാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള സർവൈവൽ ഗെയിംസ് വേണമെന്ന്. പക്ഷേ ആ കമന്റ്സ് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, എനിക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം അതങ്ങനെയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ അത് തന്നെ ഞങ്ങൾ നോക്കാൻ പോകുന്നത്. ഇതിന്റെ ഗെയിം എന്ന് അറിയുന്നതിന് മുന്നേ ചാനൽ ഒന്നും ആർക്കാ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, പിന്നെ ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറിയാലോ ലൈക്കും കൂടെ ചെയ്തേക്കാം. സോ ഗൈസ് മനസ്സിലാവും, അപ്പോൾ 5 ഗെയിമാണ് ഫേഡിംഗ് സിറ്റി. ഗൈസ് ഇതിന്റെ അകത്ത് ഒരു മണിയിൽ നടക്കുന്ന കുറെ സോംബീസ് ഉണ്ട്, അത് നിങ്ങളെ കടിക്കാൻ വരും, നിങ്ങളതിനെ കൊല്ലുന്ന സിനിമയിലൊക്കെ കാണുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ ഗെയിമിന് കൊടുത്തേക്കുന്നത്. ഗൈസ് ഈ ഗെയിമിന്റെ ഗ്രാഫിക്സ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു PC ക്വാളിറ്റി ഉള്ള ഒരു ഗ്രാഫിക്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ സമയത്ത് നമ്പർ 4 ഗെയിമാണ് മൈക്രോ ഹണ്ടർ. PC ഗെയിമിൽ കുറച്ച് ആൾക്കാർ അറാമ്പറപ്പ് കാരണം മനുഷ്യർക്ക് ഒരുമാതിരി പുഴുവിനേലും കൊച്ചു സൈസ് ആവുന്നൊക്കെയാണ്. ഒരു ഒരു വെറൈറ്റി ഫീലിംഗ് ഉള്ള ഒരു ഗെയിമാണ്. കാരണം ഇതിന്റെ നിങ്ങൾ ശരിക്കും ചെറുതായി പോയത് കൊണ്ട് തന്നെ 8 ആനയുടെ സൈസ് വരുന്നത് ആ രീതിയിലൊക്കെ ഒരു വൈബ് ഉള്ള ഒരു ഗെയിമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സമയത്ത് നമ്പർ 3 ഗെയിമാണ് സർവൈവൽ ആൻഡ് റൈവ്. ഇത് ഏകദേശം എനിക്കൊരു PUBG ഒരു ഫീലിംഗ് ആണ് തോന്നുന്നത്. PUBG പോലെ ബാറ്റിൽ റോയൽ ഗെയിം ഒന്നും അല്ല, സർവൈവൽ ഗെയിം തന്നെയാണ്. ഈ ഗെയിമിന്റെ മെയിൻ കാര്യങ്ങൾ ക്രാഫ്റ്റിംഗ് ബിൽഡിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഈ ഗെയിം ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പറ്റും. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ സമയത്ത് നമ്പർ 2 ഗെയിമാണ് ലാസ്റ്റ് ഐലൻഡ് ഓഫ് സർവൈവൽ. ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സർവൈവൽ ഗെയിംസിൽ ഒന്നാണ് ഈ ഗെയിം. എനിക്ക് ഈ ഗെയിമിന്റെ ഗ്രാഫിക്സ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്തായാലും വേറെ ലെവലായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ്. പിന്നെ ഇതിന്റെ അത് മെയിൻ ആയിട്ടുള്ള കാര്യം ക്രാഫ്റ്റിംഗ് ഒക്കെ തന്നെയാണ്, വേറെ ലെവലായിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ്. സോ ട്രൈ ചെയ്യുന്നു. എനിക്ക് സമയത്ത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗെയിമാണ് ലോസ്റ്റ് ഫ്യൂച്ചർ. ഇതും വേറെ ലെവലായിട്ട് സോംബി അപ്പോക്കലിപ്സ് ഗെയിമാണ്. വേറെ ലെവലായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ് ഇതിനും കൊടുത്തേക്കുന്നത്. നല്ല PC ലെവലുള്ള ഒരു ഗ്രാഫിക്സ് ആണ്. സോംബികളെ അടിച്ച് കൊല്ലുക അത് തന്നെയാണ് ഇതിന്റെ അകത്തെ മിഷൻ. കുഴപ്പമില്ലാത്തൊരു ഗെയിമാണ്. സോ ട്രൈ ചെയ്യുന്നു.